ഇശലറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണമേളയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു നാം എല്ലാം ആഗ്രഹിക്കുന്നത് സന്തോഷകരമായൊരു ജീവിതമാണ് സമാധാനപൂർണ്ണമായൊരു ജീവിതമാണ് ആന്തരിക സംഘർഷങ്ങൾ ഒഴിഞ്ഞ് എല്ലാവരോടും സ്നേഹത്തിലും സമാധാനത്തിലും വർദ്ധിക്കാൻ കഴിയണമെന്നാണ് നമുക്കൊക്കെയുള്ള ആഗ്രഹം ആത്മാവിളുടെ ജീവിതം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ് മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ഭിക്ഷയൊന്നുമല്ല സ്വാതന്ത്ര്യം നമ്മുടെ ഹൃദയത്തിൽ നാം അനുഭവിക്കുന്നൊരു സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാകട്ടെ നമ്മിൽ തന്നെ കെട്ടപ്പെട്ടു പോകാത്തൊരു ജീവിതമാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് നമ്മിൽ തന്നെ കുടുങ്ങിയാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നാം പറയും പക്ഷേ ആ സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ നിലനിർത്താനുള്ള ഇടമായിട്ടാണ് സാധാരണയായി കാണുക അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരല്ല അടിമകളാണ് സ്വന്തം ഇഷ്ടങ്ങളിൽ കുടുങ്ങുന്നത് എന്നതിനേക്കാൾ വലിയൊരു അടിമത്വം വേറെയില്ല എനിക്കൊരു കാര്യം വേണമെന്ന് പറയാനുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം വേണം എനിക്കൊരു കാര്യം വേണ്ട എന്ന് പറയാൻ നമുക്ക് ലോകത്തിൻ്റെ സാധ്യതകളെ പലപ്പോഴും നിഷേധിക്കാൻ കഴിയുന്നില്ല പണത്തിനോടും സൗഭാഗ്യങ്ങളോടും ഇന്ദ്രിയപരയോടും ഒക്കെ നാം വെച്ചു പുലർത്തുന്ന വിധേയത്വം നാം അറിയാതെ പോവാൻ അങ്ങനെയൊന്നുമില്ലെന്നാണ് നമ്മൾ കരുതുക പക്ഷേ യഥാർത്ഥത്തിൽ ഈ ലോക ജീവിതത്തോട് നാം കാണിക്കുന്ന അമിതാസക്തികൾ നമുക്ക് കെട്ടുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കാറില്ല ആത്മാവിൻ്റെ ജീവിതം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ് ആ സ്വാതന്ത്ര്യം പ്രധാനമായും ആന്തരികമായും ഒരു കാര്യമാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വ്യാകുലം അനുഭവിക്കുന്നത് ബാഹ്യ ലോകത്തു നിന്നല്ല ആന്തരികമായിട്ടാണ് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്നതും മറ്റുള്ളവർ ജീവിതത്തിൽ നമ്മോട് പുലർത്തുന്നതുമായ സമീപനങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം അതിനേക്കാൾ കൂടുതൽ നമ്മെ ഭരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്നതും ആന്തരികമായി നാം അനുഭവിക്കുന്ന വിഥകളാണ് ഈ ആന്തരിക വ്യഥകളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും അത് സ്വയം സ്നേഹത്തിൽ നിന്നായിരിക്കും മിക്കവാറും എൻ്റെ തന്നെ താല്പര്യങ്ങൾ എനിക്ക് പുലർത്താൻ കഴിയണം ഈ ലോകത്തെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയണം എൻ്റെ ഇഷ്ടം എന്നെ സ്നേഹിക്കുക എന്നതാണ് അങ്ങനെ ഞാൻ എന്നിൽ തന്നെ അടങ്ങുകയാണ് എന്ന് കാണാൻ പറ്റും അതുകൊണ്ട് ആന്തരിക സംഘർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെയാണ് റോമർ ലേഖനം ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുക നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട് ചെയ്യാൻ കഴിയുന്നില്ല സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ ആഗ്രഹമുണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല നമുക്ക് തന്നെ അറിയാം സത്യമേ പറയാവൂ എന്ന് പക്ഷെ സത്യം പറയാൻ കഴിയുന്നില്ല ഇപ്രകാരം നാം അനുഭവിക്കുന്ന ആന്തരികമായൊരു സംഘർഷത്തിൻ്റെ മേഖലയാണ് റോമർ ഏഴാം അധ്യായം നമ്മോട് പറയുക പൗലോസ്ലിഹാം അവിടെ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു ഏഴ് ഇരുപത്തി മൂന്നിൽ ആ നിയമം എൻ്റെ അവയവങ്ങളിലെ നിയമമാണ് അതെന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു അങ്ങനെ എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നന്മ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്ലിഹ വളരെ വേദനയോടെ പറയുന്നുണ്ട് ഞാൻ അത്ര ദുർഭകനായ മനുഷ്യൻ മനുഷ്യൻ്റെ ദുർഭകത്വം അവനവനെ തന്നെ നന്മയിൽ ഉറപ്പിക്കാൻ കഴിയാത്തതാണ് നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷത്തെ ഹൃദയത്തിനകത്ത് അനുഭവിക്കുന്ന മനുഷ്യൻ പുറമേ അതൊന്നും ഭാവിക്കുന്നില്ലെങ്കിൽ പോലും ആന്തരികമായി വേദന അനുഭവിക്കുന്നുണ്ട് അവിടെ ഒന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്ലിഹ പറയുമ്പോൾ ഏഴ് ഇരുപത്തിനാലിൽ സ്ലേഹ പറയും നമ്മുടെ കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമീൻ അപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രൻ വഴി സാധ്യമാക്കിയ രക്ഷയുടെ സദ്വാർത്ത ജീവിതാനുഭവമായി മാറണം പരിശുദ്ധാത്മാവിൽ നമുക്ക് നമ്മുടെ പ്രകൃതത്തെ വെടിയാൻ കഴിയണം നമുക്ക് ഒരു പ്രകൃതവുമുണ്ട് ഒരു ഭാവവും ഉണ്ട് ആ പ്രകൃതം എപ്പോഴും സ്വാർത്ഥത്തിൽ ഉറച്ചതാണ് ആ സ്വാർത്ഥമാകട്ടെ ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതും ഇന്ദ്രിയപരവുമായ ഒന്നാണ് എന്നാൽ അതിനപ്പുറത്ത് ഭാവാത്മകമായൊരു കാര്യം തമ്മിലുണ്ട് അത് സ്നേഹത്തിലുള്ളതാണ് കാരുണ്യമുള്ളതാണ് വാത്സല്യം ജനിപ്പിക്കുന്നതാണ് അത് അപരോന്മുഖമായ ഒന്നാണ് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു സംഘർഷം നാം നിരന്തരം അനുഭവിക്കുന്നുണ്ട് സ്നേഹിക്കണമെന്ന് പറയുമ്പോഴും സ്നേഹിക്കാൻ കഴിയാത്ത ഒരു ദുർഭകത്വം നാം അനുഭവിക്കുന്നു അതനുഭവിക്കുന്നത് ഈ പ്രകൃതത്തിൻ്റെ ബലിഷ്ടതയാലാണ് ആ ബലിഷ്ഠത അവസാനിക്കുകയും ക്രിസ്തുവിലുള്ള ഒരു തരളമായ ഹൃദയം നമുക്കുണ്ടാവുകയും വേണം മാംസഹൃദയം നൽകും എന്നാണ് അവിടെ നിന്ന് പറയുക ഈ മാംസ ഹൃദയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആർദ്രമായ കാരുണ്യം വഴിയുന്ന ഒരു ഹൃദയമാണ് അപ്രകാരം ഒരു ഹൃദയമുണ്ടാകണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആത്മാവിലുള്ളൊരു ജീവിതം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അതിനു മുൻപ് നാം തിരിച്ചറിയേണ്ടത് പ്രകൃതത്തിൽ നാം ജഡപ്രകാരമുള്ള അല്ലെങ്കിൽ ഈ ലോകവുമായി ബന്ധപ്പെട്ട എല്ലാം നേടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാർത്ഥപൂർണമായ ഒരു ഹൃദയമാണ് ആ സ്വാർത്ഥപൂർണമായ ഇടമാണ് ഭൗതികമായ ലോകത്തെ ഒന്നും താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ ഉപഭോഗിക്കാൻ കഴിയണമെന്ന നിലയ്ക്കുള്ള ഒരു പ്രേരണ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ലോകം മുഴുവൻ നമ്മുടെ ഇഷ്ടത്തിനായിത്തീരണമെന്നും നമ്മുടെ താല്പര്യങ്ങളും സ്വാർത്ഥവും വിജയിക്കണമെന്നും എപ്പോഴും അഭിലഷിക്കുന്ന ഒരു പ്രകൃതം നമ്മിലുണ്ട് അതോടൊപ്പം തന്നെ അതിനെ അതിലംഘിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഭാവാത്മകതയും നമുക്കുണ്ട് ഈ ഭാവം പരിശുദ്ധാത്മാവിൽ ജ്വലിക്കപ്പെടുന്നൊരു ഭാവമാണ് ആ സഹനങ്ങളെ സ്വീകരിക്കും സങ്കടങ്ങളെ സ്വീകരിക്കും കഷ്ടതകളിലൂടെ പോകാൻ അതിന് ബുദ്ധിമുട്ടില്ല അത് എപ്പോഴും കരുണ വഴിയുന്ന ഒരു ഹൃദയമായിട്ട് മാറും അങ്ങനെ ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് എന്ന് ഇവിടെ റോമർ എട്ടാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിൽ സ്നേഹ ഓർമ്മിപ്പിക്കുന്നു യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല എന്നാണ് ഒന്നാം തിരുവചനം പറയുക ആ വചനം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം കമ്മ്യൂണിറ്റി ബൈബിളിൽ ശിക്ഷാവിധിയെക്കുറിച്ചല്ല അവിടെ പറയുന്നത് ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് കോൺട്രഡിക്ഷൻ എന്നാണ് പറയുക അത് ആന്തരികമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിൽ നിന്നുള്ള മോചനമാണ് ദിസ് കോൺട്രഡിക്ഷൻ നോ ലോങ്ങർ എക്സിസ്റ്റ് എന്നാണ് കമ്മ്യൂണിറ്റി ബൈബിളിൽ പറയാം ഈ സംഘർഷത്തിലാകുക എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യവും സ്നേഹവും അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു സന്തോഷം നമ്മുടെ അകത്തുള്ളൊരു കാര്യമാണ് സന്തോഷം ഒരിക്കലും മാനുഷികമായ ഒന്നല്ലെന്ന് മനസ്സിലാക്കണം അത് ആനന്ദ സ്വരൂപനായ ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ആ സന്തോഷം ഉണ്ടാകുന്ന എങ്ങനെയാണ് ഇത് കേവല സന്തോഷമല്ല വസ്തുക്കൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നഷ്ടപ്പെടുമ്പോൾ സങ്കടമാകുന്നു ആ സന്തോഷത്തെക്കുറിച്ചല്ല ആനന്ദം എന്നൊരു തലം നമ്മുടെ ഹൃദയത്തിനുണ്ട് അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നൊരു കാര്യമാണ് ഏത് ജീവിതാവസ്ഥയിലും നമ്മുടെ ഹൃദയത്തിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ട ദൈവികമായ നന്മയാണ് ആനന്ദം ആ ആനന്ദം നഷ്ടപ്പെടുന്നത് ഈ കോൺട്രഡിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം ഉള്ളതുകൊണ്ടാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ കാത്തലിക് ബൈബിൾ പറയുന്നത് ലിവ് ഇൻ ക്രൈസ്റ്റ് എന്നാണ് ജീവിതം ക്രിസ്തുവിലാകുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഹിന്ദി ബൈബിൾ വായിക്കുമ്പോൾ അവിടെ അതിന് സംയുക്ത ഹേ എന്നാണ് പറയുക സംയുക്തമായി ഒന്നിച്ചു ചേർന്നിരിക്കുന്ന അകമയായിരിക്കുന്ന ഒരു സമ്പൂർണ്ണ അർത്ഥം അതിന് മനസ്സിലാക്കിയാൽ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ ആയിത്തീരുന്ന ഒരുവന് ശിക്ഷാവിധിയില്ല എന്ന് സാമാന്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ ആയിത്തീരുക എന്ന് പറയുന്ന പ്രവൃത്തി എവിടെയാണ് സംഭവിക്കുക അത് മാമുദിസേൽ സംഭവിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് മാമുദിസേൽ അങ്ങനെ സംഭവിക്കുന്നത് റോമക്കാർക്ക് ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ നമുക്കത് കാണാൻ പറ്റും നാം യേശുക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് മരിക്കുകയാണ് അവനോടൊത്ത് മരിക്കുകയാണ് അവനോടൊത്ത് മരിച്ച് ഉയർത്തെഴുന്നേറ്റൊരു ജീവിതം നയിക്കുകയാണ് ക്രിസ്തുവിൽ അതാണ് മാമദീസ മാമദീസ ഒരു അല്പനേരം കൊണ്ട് നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമായിട്ട് കാണരുത് കുതാശകളെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അത് ഏതാനും സമയം കൊണ്ട് നടക്കുന്ന ഒരു അനുഷ്ഠാന പ്രക്രിയയ്ക്കകത്ത് നടക്കുന്ന കാര്യം മാത്രമാണെന്നാണ് ഒരു ജീവിത പ്രക്രിയയാണ് ഓരോ കുതാശയും എന്ന കാര്യം നാം ഓർക്കണം അത് കേവലമായി ചെറിയ സമയത്ത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് തലയിൽ വെള്ളമൊഴിക്കണോ മുങ്ങണോ എന്ന സംശയമൊക്കെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇമേഴ്സിംഗ് നോളജ് അറിവിൽ മുങ്ങാണ് ആ അറിവിൽ മുങ്ങുന്നത് ഒരു ജീവിതയാത്ര മുഴുവനും പുലർത്തേണ്ട ഒരു കാര്യമാണ് അത് മാമദീസയിൽ ആരംഭിച്ച് മരണത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രം പൂർത്തിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിരന്തരതയുള്ള ഒരു കാര്യമാണ് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് ഒരു കൂതാശയം അതുകൊണ്ട് മാമുദീസയിൽ ഒരു ജീവിതം അവസാനിക്കുന്നത് മരണത്തോടെയാണ് ജീവിതകാലം മുഴുവൻ പ്രക്രിയാപരമായി ഇടപെടുന്ന കാര്യമായിട്ട് വേണം മാമുദീസയെ മനസ്സിലാക്കാൻ ഇവിടെയാണ് ഐക്യപ്പെട്ടിരിക്കുക എന്ന പ്രക്രിയ നമ്മിൽ സംഭവമാകുന്നത് അപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് പറയുമ്പോൾ ആ ശിക്ഷയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട രണ്ട് തലങ്ങൾ ഒന്ന് നമുക്ക് നിത്യമായൊരു ശിക്ഷ ഒഴിവാകുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് ആന്തരികമായ സംഘർഷാവസ്ഥയിൽ നിന്ന് ഒരു വിമോചനം സംഭവിക്കുന്നുണ്ട് ആത്മാവ് നമുക്ക് നൽകപ്പെടുന്നു ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ നയിക്കേണ്ടത് ദൈവാത്മാവിലുള്ള ജീവിതം പ്രധാനമായും ദൈവത്തിൻ്റെ ആത്മാവ് ഭരണം നടത്തുന്ന ഒരു ജീവിതമാണ് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ആ നിയന്ത്രണത്തിൽ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം അല്ലെങ്കിൽ ആത്മാവിലുള്ള അനുഭവം നമുക്കുണ്ടാകുക ഇത് ബാഹ്യമായി കാണപ്പെടുന്നൊരു കാര്യമല്ല നമ്മുടെ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും രണ്ടായിട്ട് തരംതിരിക്കാവുന്ന ഒന്നല്ല നമ്മുടെ ഭൗതികതയിലാണ് ആത്മീയത വെളിപ്പെടുക ഭൗതികതയിൽ ആത്മീയത വെളിപ്പെടുക എന്ന് വെച്ചാൽ നമ്മുടെ ആത്മബോധം നമ്മുടെ ഭൗതിക ജീവിത പ്രവർത്തികളെ മുഴുവൻ നിയന്ത്രിക്കുകയും ആ പ്രവൃത്തികളെല്ലാം അപരോന്മുഖവും പരസ്നേഹത്തിൽ ഉന്നതമായി തീരുകയുമാണ് ഇപ്പോൾ ഈ ദൈവത്തെ നമുക്ക് സ്നേഹിക്കുന്നു എന്ന് അധരം കൊണ്ട് പറയാം പക്ഷേ ദൈവത്തെ നേരിട്ട് സ്നേഹിക്കാൻ നമുക്ക് സാധ്യമല്ല രണ്ട് കാര്യങ്ങളാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുക ഒന്ന് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് ദൈവം പറഞ്ഞ വാക്ക് നിറവേറ്റുന്നൊരു ജീവിതം നയിക്കാനായിട്ട് തീരുമാനം എടുക്കുക രണ്ട് ആ തീരുമാനം പ്രയോഗവൽക്കരിക്കപ്പെടുന്നത് ദൈവത്തോട് കാണിക്കുന്ന ഏതെങ്കിലും പ്രത്യേക പ്രകടനം കൊണ്ടല്ല അത് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടാണ് പരസ്നേഹത്തിൽ ഉന്നൊരു ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നവരായിട്ട് നമ്മൾ മാറുന്നു അങ്ങനെ നമ്മുടെ ആത്മാവ് പ്രകാശിതമാവുന്നു ഭൗതിക പ്രകൃതിയിൽ നമ്മുടെ പ്രവർത്തനം വഴി അത് തീരും പരിശുദ്ധാത്മാവിൻ്റെ ജീവിതം ജീവിത പ്രയോഗത്തിൽ നാം അനുഭവിക്കുന്നത് പരസ്നേഹത്തിലാണ് പരസ്നേഹമാണ് ദൈവകൽപ്പനയിൽ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഒന്നാം തിരുവചനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് രണ്ടാം തിരുവചനം പറയുകയാണ് യേശുക്രിസ്തുവിൽ ജീവാത്മാവിന്റെ നിയമം പാവത്തിൻ്റെയും മരണത്തിൻ്റെയും ആധിപത്യത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു പാപവും മരണവും നമ്മെ അടിമപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളായിട്ടാണ് സ്ലിഹ പറയുക പാപം നിരന്തരമായ ഒരു പ്രലോഭനമായി നമ്മോടൊപ്പമുണ്ട് എന്താണ് പാപമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഈ അടിമത്തം മനസ്സിലാകുക കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പാപത്തെ നിർവചിക്കുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ഈ ലോകത്തോടുള്ള ക്രമവിരുദ്ധമായ സ്നേഹമാണ് പാപം സ്നേഹത്തിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ലോകത്തോട് താല്പര്യം പുലർത്തുകയും വസ്തുക്കളെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് വസ്തുക്കളെല്ലാം ഉപയോഗിക്കേണ്ടതാണ് ഇവയൊക്കെ നമുക്ക് നൽകപ്പെട്ടതാണ് പണം നമുക്ക് നൽകപ്പെട്ടതാണ് അല്ലെങ്കിൽ ഭൗതിക സൗകര്യങ്ങൾ നമുക്ക് നൽകപ്പെട്ടതാണ് അവയൊന്നും മോശമാണെന്നല്ല പക്ഷേ നമ്മൾ അവയെ സ്നേഹിക്കുകയും വ്യക്തിബന്ധങ്ങളെപ്പോലും നമ്മൾ നിഷേധിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് മനുഷ്യരെയാണ് വസ്തുക്കളെ അല്ല വസ്തുക്കൾ ഉപയോഗത്തിനുള്ളതാണ് ആ സ്ഥാനം മാറി വസ്തുക്കളെ സ്നേഹിക്കുകയും വ്യക്തികളെ നാം ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന നിലയിലേക്ക് വരും നമുക്ക് ആരെങ്കിലും നമുക്കൊരു സമ്മാനം തരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ നമ്മളാ സമ്മാനം തരുമ്പോൾ ആ സമ്മാനത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ആ വ്യക്തിയെ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സമ്മാനം ഒരു വ്യക്തി തരുമ്പോൾ അതായത് സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണെങ്കിൽ അത് ഒരു മിഠായി ആണെങ്കിൽ പോലും അത് ആ സന്തോഷം ജനിപ്പിക്കും പക്ഷെ വാസ്തവത്തിൽ ഇപ്പോൾ നമുക്ക് വിലയേറിയ സമ്മാനങ്ങളെയോടാണ് പ്രിയം സമ്മാനങ്ങളെയാണ് പ്രധാനമായിട്ട് കാണുന്നത് വസ്തുവിനെയാണ് സ്നേഹിക്കുന്നത് വ്യക്തിയല്ല എനിക്ക് ഇത്ര വലിയ സമ്മാനം തന്നയാളാണെന്ന് പറയുമ്പോൾ നമ്മൾ അയാൾക്ക് മഹത്വമുള്ളതായിട്ട് കാണും സ്നേഹത്തിന് കൊടുക്കുന്ന പ്രയോറിറ്റി താന്നു പോകുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ക്രിസ്തുവിനെ പ്രതിയാണോ നമ്മുടെ സ്നേഹബന്ധങ്ങൾ യേശുവിനെ പ്രതിയാണോ നമ്മൾ ലോകത്തെ കാണുന്നത് അങ്ങനെയല്ലെന്ന് നമുക്ക് തന്നെ അറിയാം നമ്മൾ ദൈവത്തെ പോലും ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഉപാധിയായിട്ട് തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് വിളിച്ച വെളിപ്പുറത്തുള്ള ദൈവം എന്ത് ചോദിച്ചാലും തരുന്ന ദൈവം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം അങ്ങനെ എനിക്ക് നന്മകൾ ഭൗതിക നന്മകൾ നേടിത്തരുന്ന ഒരാളെ ഞാൻ വലിയ ദൈവമായിട്ട് പറയും നിങ്ങൾ ഇവിടെ പോയെന്ന് പ്രാർത്ഥിച്ചു നോക്ക് അത്ഭുതമാണ് എന്ത് ശക്തിയാണെന്നോ എന്ന് നാം പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങുന്ന ഒരാളെ ദൈവമായിട്ട് നമ്മൾ പറയുകയാണ് അപ്പോഴൊക്കെ നമ്മൾ നമ്മളിൽ തന്നെ കുടുങ്ങുകയും വസ്തുലോകത്ത് കുടുങ്ങുകയാണ് ചെയ്യുക ഇത് സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കും യേശു ജീവാത്മാവിൻ്റെ നിയമം എന്താണ് അത് സ്വയം ഉപേക്ഷയുടെ ഒന്നാണ് സ്വയം അർപ്പണം ചെയ്യുന്ന ഒന്നാണ് യേശുവിൻ്റെ നിയമം സ്നേഹത്തിൻ്റെ നിയമമാണ് രണ്ട് കാര്യങ്ങളാണ് ക്രിസ്തു പറഞ്ഞു ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുക രണ്ട് കൽപ്പനകളിൽ നമ്മെ കൊണ്ടുപോയി എത്തിക്കുമ്പോൾ ക്രിസ്തു അവിടെ ഒരു ജീവാത്മാവിൻ്റെ നിയമം കൊണ്ടുവരുന്നുണ്ട് ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവരുന്നുണ്ട് യേശു തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവൻ സമർപ്പിക്കാനും അത് തിരികെടുക്കാനും എനിക്ക് കഴിയും അതായത് എന്നെ തന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയും അതിലൂടെ എനിക്ക് എന്നെ നേടാൻ കഴിയും കുരിശിൽ മരിക്കുന്ന ഒരു മഹത്വമായിട്ടാണ് ക്രിസ്തു കാണുന്നത് അതുകൊണ്ട് കുരിശിൽ എത്തുന്നത് വരെ യേശു പറയുന്നത് എനിക്കൊരു മാമുദീസ് മുങ്ങാനുണ്ട് അത് മുങ്ങുവോളം അത് പൂർത്തിയാകുമോളം ഞാൻ ഞെരുങ്ങുന്നു അപ്പം ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം പിതാവിൻ്റെ അടുത്ത് എത്തിച്ചേരുകയാണെന്നും ആ പിതാവിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നത് ജീവാർപ്പണം വഴിയാണെന്നും ആ ജീവാർപ്പണം മറ്റുള്ളവരെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണെന്നും അതാണ് തൻ്റെ ദൗത്യമെന്നും ആ ദൗത്യമാണ് തൻ്റെ ജീവിതത്തിൽ പരമപ്രധാനമായതെന്നും തിരിച്ചറി അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഈ ജീവിതത്തിൽ പ്രതിസന്ധികളെ ഇല്ലാണ്ടായി മാറും ഇപ്പോൾ ഫ്രാൻസിസ് സേവർ നമുക്കൊക്കെ സാധാരണ നല്ലയിടത്ത് കിടന്നുറങ്ങണം സാമാന്യമായി അംഗീകരിക്കപ്പെടണം അത്യാവശ്യം നമ്മുടെ ഉപഭോഗത്തിനുള്ള വസ്തുക്കൾ ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹങ്ങളുള്ളവരാണ് ഫ്രാൻസിസ് സേവർ ഇന്ത്യയിലേക്ക് വരുന്നത് അധികാരപത്രവുമായിട്ടാണ് സഭയുടെ ഒരു നിയോഗവുമായിട്ടാണ് പക്ഷെ അദ്ദേഹം ഇവിടെ വന്നിട്ട് ആ അധികാരപത്രം പുറത്ത് കാണിക്കുന്നില്ല അദ്ദേഹം ജീവിക്കുന്നത് ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് അദ്ദേഹം മലർപ്പൊടിയും കഞ്ഞിവെള്ളവും കുടിച്ച് അരയിലൊരു കയറും കെട്ടി മണിയൊക്കെ കിലുക്കി തീരദേശത്ത് നടന്നു പോകുന്നു ഉന്നതമായ വിദ്യാഭ്യാസമുള്ള അറിവും കഴിവുമുള്ള സഭയിൽ തന്നെ ഉന്നത സ്ഥാനമുള്ള ഒരാൾ കേവലം മനുഷ്യന്റെ സാധാരണത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു സ്വാതന്ത്ര്യം കൊണ്ടാണ് ആ സ്വാതന്ത്ര്യം അദ്ദേഹം തൻ്റെ ഹൃദയത്തിനകത്ത് അനുഭവിക്കുന്നുണ്ട് അത് ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് ആയിത്തീരുമ്പോഴുള്ള ഒരു അനുഭവമാണ് അതുകൊണ്ട് ക്രിസ്തുവുകളുടെ ജീവാത്മാവിന്റെ നിയമം സ്നേഹത്തിൻ്റെതാണെന്നും ആ സ്നേഹം ഒരു സ്വയം ഉപേക്ഷയാണെന്നും അങ്ങനെ സ്വയം ഉപേക്ഷിക്കുന്നതിലൂടെ ഒരു ലഘുത്വം നമുക്ക് വരുമെന്നും അതൊരു ഉദ്ധിതാവസ്ഥയാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്വത്തിൽ നമുക്ക് വിമോചനം ഉണ്ടാകാം ക്രിസ്തുവിൽ സാധ്യമായൊരു കാര്യമാണത് യേശു ക്രിസ്തുവിൽ സാധ്യമായ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഉറയ്ക്കണം എന്നെക്കുറിച്ച് തന്നെയുള്ള താല്പര്യങ്ങളിൽ നിന്ന് എനിക്ക് വിമോചനം ഉണ്ടാകണം അതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ പ്രതി ഈ ലോകത്തെ കാണാനും സ്നേഹിക്കാനും എനിക്ക് കഴിയണം ക്രിസ്തുവിനെ സ്നേഹിക്കാൻ വിമുഖമാക്കുന്ന തടസ്സപ്പെടുത്തുന്ന എല്ലാത്തരം താല്പര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റണം യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആത്മാവിലുള്ള ജീവിതമാണ് അത് ഭൗതിക ലോകത്തെ മുഴുവനായിട്ട് ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലല്ല ഈ ലോകത്തിൻ്റെ സാധ്യതകളെയൊക്കെ തള്ളിക്കളയാനർത്ഥത്തിലല്ല ഈ ലോകത്തിലെ സാധ്യതകളൊക്കെ ക്രിസ്തുവിനെ സ്നേഹിക്കാനുള്ളതാക്കി മാറ്റണം യേശുവിനെ സ്നേഹിക്കുന്നതാക്കി മാറ്റണം യേശുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ അടയാളം പരസ്നേഹത്തിൽ ഉന്നിയ ജീവിതമാണ് സ്വയം ഉപേക്ഷയുടെ ജീവിതമാണ് അങ്ങനെ സ്വയം ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് പരസ്നേഹത്തിൽ ഉന്നി ജീവിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ അടിമത്തം പിന്നെ ബാധകമായി വരില്ല കാരണം അയാളുടെ ലക്ഷ്യം മുഴുവനും ഈ അപരോന്മുഖത്വമാണ് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് ഇനി രണ്ടാമത് അയാൾക്ക് മരണമില്ല എങ്ങനെയാണ് മരണത്തിൽ നിന്ന് വിമോചനം നേടുക മരണം കേവലമായ ഭൗതികമായ മരണത്തെക്കുറിച്ച് മാത്രമല്ല ഭൂമിയിൽ ജീവിക്കുന്ന എത്രയോ പേർ ആത്മീയമായി മരിച്ച അവസ്ഥയിലാണ് മരണമെന്നത് യഥാർത്ഥത്തിൽ ജീവന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് കാണണം യഥാർത്ഥ ജീവന്റെ ഒഴുക്ക് സ്നേഹത്തിലാണ് ആത്മാവിലുള്ള ജീവിതം സ്നേഹത്തിൻ്റെ ഉയർച്ചയാണ് അതിന് തടസ്സമായി ലോകത്തിൻ്റെ സാധ്യതകൾക്കകത്ത് കുടുങ്ങിപ്പോകുന്ന മനുഷ്യർ ബന്ധങ്ങൾക്കകത്ത് നടന്നു പോകുന്ന മനുഷ്യർ സമ്പത്തിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യർ ലോകസുഖങ്ങളിൽ പെട്ടു പോകുന്നവർ ഇന്ദ്രിയസുഖങ്ങളിൽ പെട്ടു പോകുന്നവർ അവർക്കൊക്കെ സ്നേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് തടസ്സമുണ്ടാവും സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ അതൊരു മരണമായിട്ട് കാണണം മിസ്റ്റർ യോഹനാൻ സ്ലിഹ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ സ്നേഹിക്കാത്തവൻ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു അതൊരു മരണാവസ്ഥയാണ് അപ്പം സ്നേഹിക്കാൻ കഴിയുക സ്വയം ഉപേക്ഷിക്കാൻ കഴിയുക ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുക എന്ന ഒരു യാഗമാണ് താൻ ബോധ്യത്തിൽ ജീവിക്കാൻ കഴിയുമ്പോൾ സ്വാതന്ത്ര്യാവസ്ഥയിലേക്ക് വരുന്നു അവിടെ ഒരു വിമോചനമുണ്ട് ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് സ്ലിഹ ഇവിടെ പറഞ്ഞു വെക്കുക ഒന്ന് കൊറിന്ദർ ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ അൻപത്തി ആറ് അൻപത്തി ഏഴ് തിരുവചനങ്ങൾ നമുക്കത് കാണാം മരണത്തിൻ്റെ ദംശനം പാപമാണ് പാപത്തിൻ്റെ ശക്തി നിയമവുമാണ് ഈ ദംശനത്തിൽ നിന്ന് ആര് നമ്മെ മോചിപ്പിക്കും നമ്മുടെ കർത്താവേശുക്രിസ്തു വഴിയാണ് നമുക്ക് സാധ്യമാകുക എന്ന് കൊറിന്തർ ലേഖനം നമ്മോട് പറയുന്നുണ്ട് റോമൻ ലേഖനത്തിൽ ഏഴാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ നമ്മുടെ അവയവങ്ങളിലുള്ള നിയമം നമ്മെ കെട്ടിയിടുന്നു അതിൽ നിന്ന് വിമോചനമുണ്ടാകുന്നത് റോമർ എട്ട് രണ്ടിൽ പറയുന്ന ആത്മാവിലുള്ള നിയമം മുഖേനയാണ് ക്രിസ്തുവിനായിത്തീരുമ്പോൾ യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മെ കെട്ടുന്ന എല്ലാത്തരം മാനുഷിക വാസനകളെയും പാപത്തിൻ്റെ വാസനകളെയും അതിജീവിക്കാൻ നമുക്ക് കരുത്തു പകരും അതുവഴി നാം പാപത്തിൽ നിന്ന് വിമോചിതരാകുന്നുണ്ട് നിത്യമായ മരണത്തിൽ നിന്നും നാം വിമോചിതരാകുന്നുണ്ട് എന്നാണ് സ്നേഹം ഇവിടെ പഠിപ്പിക്കുക ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ നാല് വരെ തിരുവചനങ്ങൾ ഇപ്രകാരം ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുക ഒന്ന് അത് ഒന്നാം തിരുവചനത്തിന്റെ പൂർത്തീകരണം തന്നെയായിട്ടാണ് എങ്ങനെയാണ് വിമോചിതാവസ്ഥയിൽ നമുക്ക് ആകാൻ കഴിയുക എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് റോമർ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ മൂന്നാം തിരുവചനം പറയാണ് ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു അവിടെ തൻ്റെ പുത്രൻ്റെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ശരീരത്തിന് സാദൃശ്യത്തിൽ വന്നുകൊണ്ട് അവൻ പാപത്തിന് പരിഹാരമായി സ്വയം അർപ്പിക്കപ്പെട്ടു അങ്ങനെയാണ് വിമോചനം സാധ്യമാകുക എന്നാണ് ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു നമ്മുടെ പ്രകൃതം പാപചായച്ചിലുള്ളതാണ് സ്വന്തം ഇഷ്ടങ്ങൾ തേടുന്ന കണ്ണിന് സുഖകരം ആസ്വാദ്യം സ്വാദ്യം അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യം അഥവാ കണ്ണിൻ്റെ ദുരാശ ജലത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത നിരന്തരമായി നമ്മെ പ്രലോഭിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് പ്രകൃതിയാൽ ഇതിനെ നേരിടാൻ സാധ്യമല്ല കാരണം പലപ്പോഴും ഈ ലോക താല്പര്യങ്ങളിലേക്ക് നമ്മൾ മുഴുകുന്നത് അതിൻ്റെ കൂടെ ഒരു ആവശ്യം കൂടി ഉള്ളതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലേക്കൊക്കെ നാം പോകുന്നത് അതിൻ്റെ പിന്നിൽ ആവശ്യം കൂടിയുണ്ട് അതിനോട് ചേർന്നങ്ങ് പോകാം ജീവൻ നിലനിൽക്കാൻ ഭക്ഷണം ആവശ്യമാണ് ആ ഭക്ഷണം ആവശ്യമാണ് എന്നതുകൊണ്ട് വിശപ്പ് എന്നൊരു കാര്യം നമുക്കുണ്ട് ആ വിശപ്പ് ഉദ്ദീപ്തമാക്കാൻ രുചിക്ക് കഴിയും പക്ഷേ അവസാനം നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത് രുചിയിലാണ് അങ്ങനെ രുചിക്ക് വേണ്ടി നമ്മൾ കഴിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ രുചിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രകൃതത്തിലുള്ളൊരു വാസന നമ്മെ കൊണ്ടെത്തിക്കുന്നത് ജീവൻ്റെ നിലനിൽപ്പിന് വിഘാതമാകുന്നൊരു കാര്യത്തിലേക്കായി പോകും ഇത് ആത്മീയമായൊരു മേഖലയിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന കാര്യം ഇപ്പം ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേറ്റ് പറയണം വളരെ നല്ല കാര്യമാണ് സ്വാഭാവികമായി ചിന്തിച്ചാൽ ഒരു തെറ്റും അത് പറയാനില്ല പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥന വഴി ദൈവാശ്രയത്വം എടുപ്പെടേണ്ടതിന് പകരം ദൈവത്തെക്കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കണം എന്നൊരു ദുശാഢ്യത്തിലേക്ക് അത് പതിക്കുന്നു അങ്ങനെ നമ്മുടെ ദുർമോഹങ്ങളെ പൂർത്തീകരിക്കാനും നമ്മൾ ദൈവത്തെ ഒരു ഉപയോഗ വസ്തുവായി പരിഗണിക്കുന്നു അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ദൈവത്തിന് യജമാനത്വം കൊടുക്കേണ്ട കർത്തൃത്വം കൊടുക്കേണ്ടതിൽ നിന്ന് ദൈവത്തെ ഒരു എക്സിക്യൂട്ടീവായി മാറ്റുന്ന ദൈവത്തെ നമുക്ക് വേണ്ടി ജോലി ഒരു കാര്യസ്ഥനാക്കി മാറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ചിന്താഗതി മാറിപ്പോകുന്നു നമ്മളറിയാതെയാണ് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന പ്രവർത്തിയല്ല നമ്മളറിയാതെ നമ്മളെ അത്തരത്തിലേക്ക് വഴിതെറ്റിക്കാൻ നമ്മുടെ പ്രകൃതത്തിലൊരു വാസനയുണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും നമുക്കത് കാണാൻ പറ്റും അതുകൊണ്ട് നന്മയിലേക്ക് ഉന്മുഖമെന്ന് കരുതാവുന്ന രീതിയിൽ പോകുമ്പോൾ പോലും അവിടെ ക്രിസ്തു പരമകേന്ദ്രമായും ആത്മാവിൻ്റെ നിയമം പ്രധാനപ്പെട്ടതായും വരുന്നില്ലെങ്കിൽ നമുക്ക് ഈ വീഴ്ച സംഭവിക്കും ആ വീഴ്ചയെ പരിഹരിക്കാൻ മനുഷ്യ സാധ്യമല്ലാത്തത് പ്രകൃതത്തിന് സാധ്യമല്ലാത്തതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ആറാം തിരുവചനത്തിൽ തന്നെ തന്നെ ശൂന്യനാക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് നാം പഠിക്കുന്നുണ്ട് അവിടെ ദൈവത്തിൻ്റെ സമാനതകളൊന്നും നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ വീണുപോയ മനുഷ്യൻ്റെ സാദൃശ്യത്തിലേക്ക് വന്നു ആ സാദൃശ്യം ഇങ്ങനെയുള്ളൊരു സാദൃശ്യമാണ് പ്രകൃതത്തിൽ ലോകത്തോട് താല്പര്യമുള്ള ലോകാഭിമുഖ്യമുള്ള പാപവാസനയുള്ള ഒരു സാദൃശ്യം ആ സാദൃശ്യത്തിലേക്ക് വരുന്നു മനുഷ്യൻ്റെ വീണുപോയ പ്രകൃതത്തിലേക്ക് വരുന്നു എന്നിട്ട് ആ കൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു അങ്ങനെ വന്ന ഒരുവൻ ഈ ലോകത്തിൽ ബലഹീനതയുടെ എല്ലാ സാധ്യതകളും നിലനിൽക്കെ തന്നെ ഈ ലോകത്തിൻ്റെ പാപകരമായ ചുറ്റുപാടിനകത്ത് ദൈവത്തെ പ്രതി തന്നെ തന്നെ സമർപ്പിച്ച് തൻ്റെ ജീവിതം തന്നെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പീഡകളേറ്റു മരിക്കുന്നു അതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതയ്ക്കെതിരെ ക്രിസ്തു ഒരു വിമോചനം നമുക്ക് നൽകുന്നു ലോകാഭിമുഖ്യത്തെ പാപവാസനയെ എതിർക്കാൻ കഴിവുള്ള ദൈവത്തോട് ചേർന്നു നിൽക്കാൻ കഴിവുള്ള ദൈവാത്മാവിന് നമുക്ക് നൽകുന്നു ആ ദൈവാത്മാവിൻ്റെ നിയമം നമുക്ക് വിമോചനം നൽകുന്നു എന്നാണ് സ്ലേഹ ഇവിടെ പഠിപ്പിക്കുക ജഡികാഭിലാഷങ്ങൾ എപ്പോഴും നമ്മൾ നയിക്കുന്നത് മരണത്തിലേക്കാണ് ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്ക് നയിക്കും എന്താണ് ജഡികാഭിലാഷങ്ങൾ ജഡികതയുടെ പ്രത്യേകത അത് ഈ ലോകത്തോട് ആഭിമുഖ്യമുള്ളതാണ് ഈ ലോകത്തെ വസ്തുവൽകൃതമായ ലോകത്തെ സ്നേഹിക്കുന്നൊരു പ്രവണതയാണ് ജഡത്തിൻ്റെ താല്പര്യങ്ങൾ എപ്പോഴും കാമവാസനയുള്ളതാണ് നേടുക എന്നുള്ള താല്പര്യമുള്ളതാണ് അത് ആസക്തിയുമായി ബന്ധപ്പെട്ടൊന്നുമാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതികത നമുക്ക് ആവശ്യമായൊരു കാര്യമാണ് പക്ഷേ ഈ ഭൗതികതയാണ് പരമമായ കേന്ദ്രമെന്ന് ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുമ്പോഴോ അവിടെ അത് മരണകരമായൊരു വീഴ്ചയായിട്ട് നമ്മൾ സംഭവിക്കും ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്താണെന്ന് ഗലാത്തി ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത് നമ്മൾ കാണാൻ പറ്റും അതെല്ലാം ആസക്തിപൂർണമായ പൂർണ്ണമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക വിഗ്രഹാരാധനയും വ്യഭിചാരവും ആഭിചാരവും ദുർവൃത്തികളും ദുശിന്തയും വിഭാഗീയതയും അതെല്ലാം നേടുക ഈ ലോകത്തെ പരമമായ കേന്ദ്രമായിട്ട് കാണുക എന്ന നിലയ്ക്കാണ് ഇന്ദ്രിയപരമായ ലോകമാണ് പരമപ്രധാനം എന്ന രീതിയിൽ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കിണങ്ങും വിധമുള്ള ജീവിതം നയിക്കാനാണോ നമ്മൾ വിളിക്കപ്പെട്ടത് ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് പറയുന്നത് പോലെ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ് നമ്മൾ തിന്മയിലേക്ക് നോക്കുന്നതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ടൊരു കാര്യം ി അഞ്ച് ഇരുപത്തിരണ്ട് നമ്മൾ സംഭവിക്കുന്നുണ്ടോ എന്നാണ് നാം മാമുദീസ് സ്വീകരിച്ചവരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് പക്ഷേ ആത്മാവിൻ്റെ ഫലങ്ങളിലേക്കാണോ നമ്മുടെ ശ്രദ്ധ ജനിക താല്പര്യങ്ങളിലേക്കാണോ സ്നേഹം ശാന്തി ആനന്ദം ദയാ ക്ഷമ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം അടക്കം സഹനശക്തി ശുദ്ധത അങ്ങനെ പന്ത്രണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടേണ്ടവരാണ് നമ്മൾ ദൈവാത്മാവ് തമ്മിലുണ്ട് ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ നിശ്ചയമായും അത് ഫലം പുറപ്പെടുവിക്കണം ആ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ള എന്താ ഉള്ളത് ഇപ്പോൾ ആത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം സ്നേഹമാണ് സ്നേഹമാണോ നമ്മിലുള്ളത് സ്വാർത്ഥമാണോ നമ്മൾ സ്നേഹിക്കപ്പെടണമെന്നാണോ മറ്റുള്ളവരെ സ്നേഹിക്കുമെന്നാണോ തീരുമാനിച്ചിട്ടുള്ളത് സ്നേഹത്തിന് എന്തെങ്കിലും പരിമിതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമമോ കൽപ്പിക്കാൻ കഴിയുമോ സ്നേഹിക്കുക എന്നതിനർത്ഥം മരിക്കുക കൊടുക്കുക എന്നാണ് പക്ഷേ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ സ്വാർത്ഥത്തിൽ കുടുങ്ങിപ്പോകുന്നു സ്നേഹത്തിനെതിരായി പോകുന്നു ആത്മാവിൻ്റെ ഫലമാണോ നമ്മിൽ പ്രയോഗക്ഷമമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ താല്പര്യമാണോ നമ്മുടെ താൽപ്പര്യം സ്വാർത്ഥമാണ് എന്നെ സ്നേഹിക്കണം എനിക്ക് കിട്ടണം ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നെയാണോ സ്നേഹിക്കേണ്ടത് യേശുവിനെ പ്രതി മറ്റുള്ളവരെയാണോ സ്നേഹിക്കേണ്ടത് യേശുവിനെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ യേശുവിനെ തന്നെയാണ് സ്നേഹിക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക് ചാലായിട്ടാണോ ഞാൻ മാറേണ്ടത് സ്വാർത്ഥത്തിൻ്റെ അഴുക്ക് ചാലായിട്ടാണോ ജഡുക താല്പര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി ആത്മാവിൻ്റെ പ്രവൃത്തി എന്താണ് സമാധാനമുള്ളവരാണോ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവേണ്ടതല്ലേ അവൻ സമാധാനമാണെങ്കിൽ പക്ഷെ നമുക്ക് സമാധാനമില്ല നമുക്ക് സമാധാനം കാര്യം എന്താണ് നമുക്ക് സമാധാനം ഇല്ലാത്തത് മറ്റുള്ളവർ നമ്മെ പരിഗണിക്കണം ഈ ലോകം സുഖകരമാകണം എല്ലാം നമുക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ എപ്പോഴും മറ്റുള്ളവർ നമ്മെക്കുറിച്ച് കുറിച്ച് എന്ത് പറയുമെന്നതിലാണ് നാം എന്താണെന്നതിനെക്കുറിച്ചല്ല ഈ ലോകം നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിലാണോ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നാം ദൈവസന്നിധിയിൽ എങ്ങനെയാണെന്ന കാര്യത്തിലാണോ ജീവിത ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോകുന്ന എന്തുകൊണ്ടാണ് സമാധാനം നഷ്ടപ്പെടുന്നതെന്ന് കൊണ്ടാണ് ഈ ലോകം പറയുമ്പോൾ പ്രധാനമാണെന്ന് കരുതുന്നതുകൊണ്ടാണ് യേശു കുരിശിൽ കിടക്കുമ്പോൾ സമാധാന യേശു പറയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു യേശുവിൻ്റെ സമാധാനം എന്താണ് ഏത് ക്ലേശങ്ങൾക്കകത്തും മനം തകരാതെ അതെ പതരാതിരിക്കാനുള്ള കൃപയാണ് ദൈവത്തിൻ്റെ ആത്മാവിന് ഈ ലോകത്തിൻ്റെ സമ്പൂർണതയെക്കുറിച്ച് അറിയാം നമ്മുടെ അകമേ വസിക്കുന്ന ദൈവാത്മാവ് സമാധാനത്തിൻ്റെ ആത്മാവാണ് ആ സമാധാനത്തിൻ്റെ ആത്മാവ് ആദ്യം സമാധാനം നൽകേണ്ടത് നമുക്കാണ് കഷ്ടതയും രോഗ രോഗങ്ങളും ദുരിതങ്ങളും എതിർപ്പുകളും അപമാനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആടിപ്പോകാത്തൊരു ഹൃദയം നമുക്കുണ്ടാവണം ആ ദൈവത്തിൻ്റെ ആത്മാവിൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് മനുഷ്യൻ്റെ പ്രകൃതം ചഞ്ചല പ്രകൃതമാണ് അവിടേക്ക് ആടിപ്പോകുന്ന മനസ്സാണ് അപ്പോൾ സമാധാനമുണ്ടോ അങ്ങനെ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റൂ എനിക്ക് സമാധാനമുള്ളപ്പോൾ മാത്രമേ എനിക്ക് സമാധാനം കൊടുക്കാൻ പറ്റൂ സ്നേഹം ശാന്തി ആനന്ദം നമ്മൾ സന്തോഷമുള്ളവരാണോ ഏത് ജീവിതാവസ്ഥയിലും സന്തോഷിക്കുമോ ഏത് ജീവിതാവസ്ഥയിലും തകർന്നു പോകാത്ത ഒന്നാണോ നിങ്ങളുടെ സന്തോഷം ഫിലിപ്പർ നാല് നാല് പറയുന്നുണ്ടല്ലോ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവേൻ എപ്പോഴും സന്തോഷിക്കുവാൻ എപ്പോഴൊക്കെ സന്തോഷിക്കേണ്ടത് അപമാനമേൽക്കുമ്പോൾ മത്തായി അഞ്ച് പതിനൊന്നിൽ നിങ്ങൾ അപമാനിതരാകുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും ആർക്ക് വേണമോ സന്തോഷം എങ്ങനെ ആഹ്ലാദിച്ച് ആനന്ദിക്കാൻ പറ്റും ഒന്നില്ലെങ്കിൽ നമ്മൾ ദുഃഖിതരാകും നിരാശരാകും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ നോക്കും ഒളിച്ചോടാൻ നോക്കും എന്തുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഏത് അപമാനവും സമചിത്വതയോടെ നേരിടാൻ വേണ്ടത് ഹൃദയത്തിലുണ്ടാകുന്ന സമാധാനമാണ് എന്നെ അറിയുന്ന ഒരാളുണ്ട് എൻ്റെ മനസ്സറിയുന്നവൻ എൻ്റെ ജീവിതം അറിയുന്നവൻ അവൻ്റെ മുൻപിലാണ് നീതികരിക്കപ്പെടേണ്ടത് അതുകൊണ്ട് ലോകം എന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല ഹൃദയത്തിൽ ഹൃദയത്തിനുണ്ടാവണം അപ്പം അങ്ങനെ ആത്മാവിന്റെ പന്ത്രണ്ട് ഫലങ്ങൾ പരിശോധിച്ച് നോക്കണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ പറയാം ഒന്ന് സഹനശക്തി ആത്മാവിൻ്റെ ഫലമാണ് നമുക്കിപ്പോൾ തീരെ ഇല്ലാത്ത അതാ സഹനശക്തി ഇനി കന്യാവ്രതം കന്യാവ്രതം എന്ന് വെച്ചാൽ സന്യാസി എടുക്കുന്ന വ്രതത്തെക്കുറിച്ചല്ല ശുദ്ധത എന്ന് പറയുന്നില്ലേ ശുദ്ധത എന്ന് പറയുന്നത് എന്താണ് ഹൃദയത്തിന്റെ രാജാവായി അവരുണ്ടാകുക എന്നുള്ളതാണ് ഹൃദയത്തിന്റെ രാജാവായി അവനുണ്ടായിട്ട് വേണം ഏത് ബന്ധവും അപ്പോഴാണ് ശുദ്ധത ഉണ്ടാകുക അത് ഹൃദയം വിഭജിതമാകാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് പറയാം നാം ഈ ലോക ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുമ്പോ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് പോകരുത് എന്നൊരു കാര്യം അതിനകത്തുണ്ട് ന ആത്മാവിന്റെ ഫലങ്ങൾക്കകത്താണോ ജീവിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നമ്മുടെ മനസ്സ് താല്പര്യം വെച്ചിട്ടുള്ളത് ലോകത്തിലാണോ ജഡത്തിലാണോ ആത്മാവിലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഏഴാം തിരുവിനെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് അതിനൊരിക്കലും ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാൻ സാധിക്കില്ല ഇപ്പം പണമാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് ജീവിത സുഖമാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് സ്വന്തം നേട്ടമാണ് പ്രധാന കാര്യമെന്ന് മനസ്സിൽ ഉറച്ചിട്ടുള്ള ഒരാൾക്ക് ദൈവത്തിൻ്റെ നിയമത്തിൽ കീഴ്പ്പെടാൻ സാധ്യമല്ല ഈ ലോക താല്പര്യങ്ങളിൽ മുഴുകുകയും അതേസമയം ദൈവസ്നേഹത്തിനായിരിക്കുകയും ചെയ്യാൻ ഒരാൾക്ക് സാധ്യമല്ല പണമാണ് പരമപ്രധാനമെന്ന് കരുതി ജീവിക്കുന്ന അഭിമാനത്തിൻ്റെ കേന്ദ്രമെന്ന് കരുതി ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഉദാരമതിയാകാൻ കഴിയുക എങ്ങനെയാണ് അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണെന്ന് തീരുമാനിക്കാൻ കഴിയുക അയാൾക്ക് ഈ വചനം കഠിനമായിരിക്കും യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറയുമ്പോൾ കുറെ പേര് വിട്ടുപോയി ഈ വചനം കഠിനമാണ് എന്താണ് വചനം കഠിനമാകാൻ കാരണം ഇവൻ മുറിച്ചു കുളമ്പുന്നതിൻ്റെ കൂടെ നിന്നാൽ ഇതിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ നമ്മളും അത് പറയേണ്ടി വരും പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് യേശു തന്നെ തന്നെ വിഭജിച്ചു നൽകുന്നു പുരോഹിതൻ തന്റെ ജീവിതത്തെ വിഭജിക്കുന്നു നാം നമ്മുടെ ജീവിതം അങ്ങനെ മറ്റുള്ളവർക്ക് ഭക്ഷണമായി കൊടുക്കേണ്ടതാണെന്ന് കുർബാന പ്രഖ്യാപിക്കുന്നു അപ്പോൾ കുർബാന കഠിനാണ് ജീവിതത്തെ അർപ്പിക്കണമെന്ന് പറയുന്ന ആ കഠിനത എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് ജഡികു താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ടാണ് ഭൗതിക ലോകമാണ് പരമപ്രധാനം എന്ന് കരുതുന്ന ഒരാൾക്ക് ഈ ലോക താല്പര്യങ്ങളെ ഉപേക്ഷിക്കാതിരിക്കാൻ ശാഠ്യപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിന്നെ തന്നെ വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക എന്ന കാര്യം അംഗീകരിക്കാൻ പറ്റുക ഒരു ചിട്ടത്തടിക്കുമ്പോൾ മറുകരണം കാട്ടിക്കൊടുക്കണം എന്ന് പറയുന്നത് സ്വീകരിക്കാൻ പറ്റുക നീ നേതാവാകരുതെന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റുക അപ്പോൾ ലോകത്തെ അധികാരവും പണവും സമ്പത്തും സ്വാധീനങ്ങളും ഒക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ലോക ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങളിലേക്ക് താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സിന് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാൻ സാധ്യമല്ല സ്നേഹിക്കുക എന്ന നിയമത്തിന് കീഴ്പ്പെടാൻ സാധ്യമല്ല കാരണം സ്നേഹം ഒരു മരണമാണ് സ്വയം ഉപേക്ഷയാണ് അവിടെ എനിക്ക് പ്രസക്തിയില്ല അവിടെ അപരനാണ് പ്രധാനം വിശ്വാസികളാണെന്ന് പറയുകയും അതേസമയം തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായ ദൈവത്തോടുള്ള വിശ്വസ്തത നിലനിർത്താൻ കഴിയാതെ പോവുകയും ചെയ്യുന്നവരെക്കുറിച്ച് ോബ് ശ്രീ തന്റെ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ നാലാം തിരുവചനത്തിൽ പറയുന്നുണ്ട് വിശ്വസ്തത മാലിക്കാൻ കഴിയാത്തവരെ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ജടികതയിലേക്ക് ജഡിക സ്വഭാവത്തിലേക്ക് നാം നമ്മെ തന്നെ എടുത്തു വെക്കുമ്പോൾ അതുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു ജീവിതം പരമമായി നിൽക്കുന്നത് സ്നേഹത്തിലാണെന്ന് നഷ്ടപ്പെടുന്നു അങ്ങനെ നാം ജഡിക ഭാവത്തിലേക്ക് പോകുന്നു ഈ വീഴ്ചയിൽ നിന്ന് മോചനം നൽകാൻ ആത്മാവിലേക്ക് തിരികാണ് വേണ്ടതെന്നാണ് റോമർ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കേണ്ടവരാണ് നമ്മളെന്ന് അതെങ്ങനെയാണ് പ്രസാദിപ്പിക്കേണ്ടതെന്ന് വിവേചിച്ചറിയണമെന്ന് എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം പത്താം തിരുവതിന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റോമർ ലേഖനം ഇവിടെ പറയുകയാണ് ജഡികമായി ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ജഡികാഭിലാഷങ്ങൾ മനസ്സ് മനസ്സിലൈവത്തിൻ്റെ ശത്രുവാണ് ജഡി ജഡപ്രകാരം ജീവിക്കുന്ന ഈ ലോക താല്പര്യങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല മുഹമ്മദ് ഇസവർ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചവരാണെന്നാം ആത്മാവിനാൽ ആ ആത്മാവിനെ അറിഞ്ഞു ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലുള്ള നമുക്ക് അനുഭവപ്രദമാകില്ല ദൈവത്തിൻ്റെ ആത്മാവ് മാന്യനായ ഒരു ആത്മാവാണ് ആ ആത്മാവ് ഒരിക്കലും നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുന്ന ആത്മാവല്ല നമുക്കതിൽ ഇച്ഛാശക്തിയെയും സ്വാതന്ത്ര്യത്തെയും വിഘാതപ്പെടുത്തുന്ന ഒന്നും ആത്മാവ് ചെയ്യില്ല എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് നാം ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മിൽ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട് എന്ന അനുഭവം ഉണ്ടാകുക അപ്രകാരം അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക അതുകൊണ്ട് നാം സ്വയം പരിശോധിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിനെയാണ് ദൈവത്തിൻ്റെ ആത്മാവും നമുക്ക് നൽകപ്പെട്ടു ആ ആത്മാവ് നമ്മിൽ വസിക്കുന്നു ആ ആത്മാവിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ജീവിത പ്രയോഗത്തെ മാറ്റി മാറ്റിത്തീർക്കുമ്പോൾ മാത്രമേ നമ്മിലുള്ള ആത്മാവ് ഒരു അനുഭവമായിട്ട് മാറൂ സാധാരണ ആളുകൾ പറയുമല്ലോ വിശ്വസിച്ചാൽ മതി ബാക്കിയെല്ലാം ശരിയാകും എല്ലാം ശരിയാകില്ല വിശ്വാസം എന്നത് ബോധതലത്തിലുള്ളൊരു കാര്യമാണ് വിശ്വാസത്തിൻ്റെ ജീവിതം വഴി മാത്രമേ ആ ബോധതലത്തെ നിരന്തരമായി ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ പറ്റൂ കൗതാശികമായ അർപ്പണങ്ങളുടെയൊക്കെ പ്രാധാന്യം അതാണ് മാമദിസ കഴിയുന്നു ആദ്യ കുമ്പസാരം കഴിയുന്നു വിഷ്ണു കുർബാന സ്വീകരിക്കുന്നു സ്ഥൈര്യലേപനം നൽകപ്പെടുന്നു വിവാഹത്തിലും പൗരോഹിത്യത്തിലും ഏർപ്പെടുന്നു രോഗി ലേപനം ലഭിക്കുന്നു ഇങ്ങനെ നിരന്തരമായി കൗതാശികമായ ഇടപെടലിന് ആവശ്യമായി വരുന്നത് നാം ഈ ബോധത്തിൽ നിലനിൽക്കാത്തതുകൊണ്ടാണ് നമുക്ക് ബോധത്തിലേക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഇടപെടൽ ആവശ്യമുണ്ട് സഭാത്മകമായ കൂട്ടായ്മയിൽ അത് സംഭവിക്കേണ്ടതുണ്ട് സഭാത്മകമായ കൂട്ടായ്മയിൽ ദൈവാത്മാവിൻ്റെ അഭിഷേകത്തെ നിരന്തരം ആത്മാവിൽ അറിയുന്നവരായി ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആത്മാവിലുള്ള ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയൂ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട് ആ ക്രിസ്തുവിൻ്റെ ആത്മാവിന് നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവൻ്റെ പ്രകാശം ലഭിക്കും അത് അനുഭവിക്കാൻ കഴിയും ആത്മാവ് തമ്മിലുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നാം സ്വയം ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ലോകത്തിൻ്റെയാണോ ദൈവത്തിൻ്റെയാണോ ഞാൻ ജഡികഥയിലാണോ ഞാൻ ദൈവത്തിലാണോ ജഡിഗത സ്നേഹവിരുദ്ധമായ എന്തിനും ജടികത എന്ന് പറയാം അതുകൊണ്ടാണ് ഒന്ന് കുറേന്തൽ മൂന്ന് മൂന്നിൽ ജഡപ്രകാരത്തിലെ ജീവിതത്തെക്കുറിച്ച് സ്ത്രീഹ പറയുന്നത് നിങ്ങൾ തമ്മിൽ അസൂയം തർക്കം ഉണ്ടാകുന്നു അതിനർത്ഥം നിങ്ങൾ എപ്പോഴും ജഡിക മനുഷ്യർ തന്നെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം സ്നേഹമാണ് അവരിന് നന്മ ഉണ്ടാകണമെന്ന ആഗ്രഹമാണ് ഔദാര്യപൂർണമായ ജീവിതമാണ് സാഹോദര്യത്തിലുള്ള ജീവിതമാണ് ഉപമിയുടെ ഉപവിയുടെ ജീവിതമാണ് ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരുമ്പോൾ നാം ജഡികതയിലേക്ക് മുങ്ങിത്താഴും വാസ്തവത്തിൽ നാം ജഡിക മനുഷ്യരല്ല ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ് ആത്മാവിൽ ഉയർത്തപ്പെട്ടവരാണ് ദൈവാത്മാവ് വസിക്കുന്നവരാണ് അങ്ങനെ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒട്ടേറെ ബലഹീനതകൾ നിങ്ങളെ ചോദിച്ചു നിൽപ്പുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളിൽ തന്നെ കെട്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിമോചന അകത്ത് തന്നെയുണ്ട് നിങ്ങളുടെ ശരീരം പാപനിമിത്തം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ നീതി നിമിത്തം ജീവിക്കും അങ്ങനെ നീതി നിമിത്തം ഒരു ജീവിതം നമുക്കുണ്ട് എന്ന പരമാർത്ഥമാണ് ഇവിടെ സ്നേഹം വെളിപ്പെടുത്തുന്നത് അതാകട്ടെ ആത്മാവിൽ നമ്മളെ ഉദ്ധിതരാക്കുമെന്ന് പതിനൊന്നാം തിരുവചനം പറയുന്നു യേശുക്രിസ്തുവിനെ മരിച്ചവർ നിർപ്പിച്ചവൻ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ചവർ നീർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ മത്യു ശരീരത്തിനും പൊതുജീവൻ പ്രദാനം ചെയ്യും ആത്മാവിന്റെ നിയമം നമ്മെ ഉദ്ധാനത്തിലേക്ക് എത്തിക്കുമെന്നും ആന്തരികമായ സംഘർഷങ്ങളിലും പാപാവസ്ഥകളിലും മരണത്തിൻ്റെ കെട്ടിലിൽ നിന്ന് നാം വിമോചിതരാണെന്നും തിരിച്ചറിഞ്ഞ് നാം ജീവിക്കണം ആ തിരിച്ചറിവിൻ്റെ ജീവിതമാണ് ആത്മാവിലുള്ള ജീവിതം അപ്രകാരം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ക്രിസ്തുവിലേക്ക് നാം തിരിയേണ്ടതുണ്ട് നിരന്തരം നാം നമ്മെ പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രവൃത്തികളെ ആത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായി നാം ക്രമപ്പെടുത്തേണ്ടതുണ്ട് ജഡിക താൽപ്പര്യങ്ങളിൽ നിന്ന് വിമോചിതരായി നാം ജീവിക്കേണ്ടതുണ്ട് അതിന് ക്രിസ്തുവിൻ്റെ ആത്മാവ് അകമയുള്ളതറിയണം കൊളസ്യൂർ ഒന്ന് ഇരുപത്തി പറയുന്നത് പോലെ മഹത്വത്തിൻ്റെ പ്രത്യാശയായവൻ നിങ്ങളിലുണ്ട് ആ പരമാർത്ഥം തിരിച്ചറിഞ്ഞ് അകത്തേക്ക് തിരിഞ്ച് തിരിഞ്ഞ് മാമുദീസയെ ഓർത്ത് നിങ്ങൾ നിങ്ങളിൽ തന്നെ വസിക്കുന്ന ദൈവാത്മാവിനെ അനുഭവിക്കുന്ന പ്രവൃത്തികളിലേക്ക് നിങ്ങളുടെ ചുവടുകൾ വയ്ക്കണം ആത്മാവിൻ്റെ ശക്തി അനുഭവപ്രദമാകണമെങ്കിൽ നിശ്ചയമായും ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ചുള്ള പ്രവൃത്തികളിൽ നമ്മൾ വ്യാപരിക്കണം ആ പ്രവൃത്തിയിലേക്ക് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് സ്വയം നഷ്ടത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് അപരോത്മുഖമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം നമ്മെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമേൻ